ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണം. ആ റിപ്പോർട്ടെങ്കിലും നടപ്പിലാക്കണം എന്നുള്ളതാണ്. സർക്കാരിന്റെ രണ്ട് രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. മദ്രസ അധ്യാപകർക്ക് കൊടുക്കുകയാണെങ്കിൽ ക്രൈസ്തവ പൂർണ്ണസമയ സുവിശേഷ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തത് അസംബ്ലിയിൽ പോയി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ. അവിടെ സംസാരിക്കാൻ നട്ടലില്ലാത്തവർ ഇവിടെ വന്ന് കൺവെൻഷൻ മന്ദലിൽ സുവിശേഷം പറഞ്ഞു എന്ന് കരുതി ഇനിയുള്ള കാലത്ത് വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഈ യാത്ര ഇന്ന് തീരുകയല്ല, നമ്മുടെ അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. 70 കോടി രൂപയാണ് ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടി ക്രിസ്മസ് സീസണിൽ മാറ്റിവെച്ച തെലങ്കാന സർക്കാർ. കേരള സർക്കാർ ചെയ്യുന്നത് ഓരോ ദിവസവും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആനുകൂല്യം കുറച്ചുകൊണ്ട് വരുന്നു. ഈ യാത്രയെന്ന് പറയുന്നത് സർക്കാരിന് കൊടുക്കുന്ന ഒരു അവസരമാണ്. ഒരുവൻ മാത്രമേ ഇതിനോട് ക്രിയാത്മകമായി റെസ്പോണ്ട് ചെയ്തുള്ളൂ, അത് സാക്ഷാൽ ശശി തരൂരാണ്. നിങ്ങൾക്ക് എൻ്റെ പിന്തുണ തരാനും എൻ്റെ എല്ലാ വിധത്തിലും ഞാൻ മനസ്സിലാക്കുന്ന ഈ വിഷയത്തിൻ്റെ ന്യായം നിങ്ങൾക്ക് കിട്ടാൻ അത്യാവശ്യമാണെന്ന് പറയാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വിരുന്നിനായി പലരെയും ക്ഷണിച്ചു, എന്നാൽ ക്ഷണത്തിൽ വന്നതൊരാൾ മാത്രം. അവരകത്തിരിക്കേണ്ടവരും മറ്റുള്ളവർ പുറത്തു നിൽക്കേണ്ടവരുമാണ്. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അനീതിക്കെതിരെ ക്രൈസ്തവ സമൂഹം ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. KCC അവകാശ സംരക്ഷണ നീതിയാത്ര ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാരവാഹികൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ദീർഘകാലമായി ക്രൈസ്തവ സമൂഹം സഹനത്തിൻ്റെ പാതയിലാണ്. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട ഒരവസ്ഥയിൽ ക്രൈസ്തവ സമൂഹം ഒറ്റപ്പെടുന്നു. ലഭിച്ചുകൊണ്ടിരുന്ന ന്യായമായ അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ എന്ന പദം ഉപയോഗിക്കുന്നില്ല, അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു എന്നും ബോധ്യമാകുകയും അതിനെതിരെ സർക്കാരുകളെ രേഖാമൂലം അറിയിച്ചിട്ടും ന്യായമായ മറുപടി ഉണ്ടാകാത്തതിനാൽ ഞങ്ങളുടെ വിയർപ്പ് ഈ പെരും റോഡിൽ വീഴണം എന്ന ആഗ്രഹത്തോടുകൂടി അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിനുള്ള പ്രക്ഷോഭ പരിപാടികളുടെ തുടക്കമായിട്ടാണ് ഇത് നടത്താനുണ്ടായത്. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്നുള്ളത് ഒരു മേശയ്ക്കരികിലിരുന്ന് ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് ഈ സമൂഹത്തിലെ ആരെയും ബോധ്യപ്പെടുത്താം എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ യാത്രയ്ക്ക് നീതിയാത്ര എന്ന് പറഞ്ഞത്. ഇതൊരു തീർത്ഥാടന യാത്രയുടെ, ഇത് സർക്കാരിനെതിരായിട്ടുള്ളതല്ല, പക്ഷേ സർക്കാർ ഞങ്ങളോട് കാണിച്ച അനീതി അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ആവശ്യങ്ങൾ ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ, JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട്, 4.25 ലക്ഷത്തോളം നിവേദനങ്ങൾ പഠിച്ചാണ് JB കോശി സാർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇത് പഠിച്ച് നടപ്പിലാക്കാൻ സർക്കാരിന് 1 വർഷത്തിൽ കൂടുതൽ വേണം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുഃഖമുണ്ടാക്കുന്നു. കാരണം ആ റിപ്പോർട്ടിൽ ഓരോ വിഭാഗത്തിലും നടപ്പിലാക്കേണ്ടത് എണ്ണമിട്ട് ഇനം തിരിച്ചാണ് കൊടുത്തേക്കുന്നത്. ഇതിന് സമാനമായ പാലോളി മുഹമ്മദ് കുട്ടി റിപ്പോർട്ട് വന്നപ്പോൾ 3 മാസത്തിനുള്ളിൽ കേരള സർക്കാർ നടപ്പിലാക്കിയത്. ഇത് 1 വർഷമായിട്ടും നടപ്പിലാക്കാത്തത്, നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും ക്രൈസ്തവ സമൂഹം പ്രതികരിക്കത്തില്ല എന്നൊരു മിഥ്യാധാരണയുടെ പേരിലാണ്. മിഥ്യാധാരണയെന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ രീതി വെച്ചാണ് അവർ പറയുന്നത്. എന്നാൽ ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത് സമാധാനപരമായി നിലനിൽക്കാനും ചാട്ടവാർ എടുക്കേണ്ടിടത്ത് ചാട്ടവാർ എടുക്കുവാനാണ്. ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ചാട്ടവാർ എടുത്തിട്ടുള്ളൂ. അത് അനീതി ഉണ്ടായപ്പോഴാണ്, അത് കച്ചവട സ്വഭാവത്തോടുകൂടി ഭരണകൂടം പോയപ്പോഴാണ്. ഇന്നിവിടെ നടക്കുന്ന അതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണം. 2-ാമത്തെ പ്രശ്നമെന്ന് പറയുന്നത്, നമുക്കറിയാം ന്യൂനപക്ഷ സ്കോളർഷിപ്പ്, ഇത് ഇന്ത്യയുടെ ഭാഗമാണ് കേരളമെങ്കിൽ കേരളത്തിലും ഇന്ത്യയിൽ നിലവിലുള്ള ഭരണഘടന അനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണം. അതിൽ ഞങ്ങളുടെ ദുഃഖം, കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ക്രൈസ്തവ സമൂഹത്തിനെതിരായി നീങ്ങിയ സമീപനങ്ങളുണ്ടായി എന്നുള്ളതാണ്. ഉദാഹരണമായി ഈ 80-20 ഇഷ്യൂവിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിക്കഴിഞ്ഞപ്പോൾ ആദ്യം സംസ്ഥാന സർക്കാർ ഇതിനെതിരെ അപ്പീൽ പോകുന്നില്ല എന്ന് കരുതിപ്പോയി. അന്ന് പ്രതിപക്ഷ നേതാവും രാവിലെ പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തോട് യോജിക്കുന്നത്. എന്നാൽ ഒരു 11 മണിയായപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിനെതിരായിട്ട് പ്രതിഷേധം വന്നു. ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് മാറി. അദ്ദേഹം പറഞ്ഞു, അല്ല,
മുസ്ലിം സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെടുന്ന അദ്ദേഹത്തിന് പ്രശ്നമല്ല. അങ്ങനെ അദ്ദേഹം അതിനെതിരെ നിലപാടെടുത്തു, സംസ്ഥാന സർക്കാരും അതിനോട് യോജിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പറയും, ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ചാണ് ഞങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. ഇത് തികഞ്ഞ അനീതിയാണ്. ഇപ്പം കൺവെൻഷൻ സീസണാണ്. കൺവെൻഷൻ പന്തലുകളിൽ വന്ന് സുവിശേഷം പറയുന്ന ജനപ്രതിനിധികളെ ഞങ്ങൾ കാണുന്നുണ്ട്. അവിടെ വന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് മഹത്തരമാണെന്ന് പറയുന്നവരെ കാണുന്നുണ്ട്. ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തത് അസംബ്ലിയിൽ പോയി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ്. അവിടെ സംസാരിക്കാൻ നട്ടലില്ലാത്തവർ ഇവിടെ വന്ന് കൺവെൻഷൻ മന്ദിൽ സുവിശേഷം പറഞ്ഞു എന്ന് കരുതി ഇനിയുള്ള കാലത്ത് വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഞങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ യാത്ര ഇന്ന് തീരുകയല്ല, നമ്മുടെ അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ക്രൈസ്തവ സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ്, പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക. ഇത് ആർക്കും എതിരെയുള്ളൊരു നീക്കമല്ല, ഞങ്ങളുടെ നീതിക്ക് വേണ്ടി. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, നിന്നെ സ്നേഹിക്കുന്ന പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഞങ്ങളുടെ അയൽക്കാരെല്ലാം നല്ല രീതിയിൽ വളരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ റേഷനരിയോട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയാൽ കൃത്യമായിട്ട് ഞങ്ങൾ പ്രതികരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത്. മൂന്നാമതായി, ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾ, അവർക്ക് കൊടുത്ത സ്കോളർഷിപ്പുകൾ നിങ്ങൾ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും കർണാടകയിലും ഒക്കെ ചെന്ന് നോക്കുക. റാഫേൽ തട്ടിൽ പിതാവിനെ കഴിഞ്ഞ ദിവസം കണ്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തെലുങ്കാനയിൽ നിന്ന് കേരളത്തിലോട്ട് വരുന്നു. 70 കോടി രൂപയാണ് ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടി ക്രിസ്മസ് സീസണിൽ മാറ്റിവെച്ചത് തെലങ്കാന സർക്കാർ. കേരള സർക്കാർ ചെയ്യുന്നത് ഓരോ ദിവസവും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആനുകൂല്യം കുറച്ചുകൊണ്ട് വരുന്നു. അവസാനമായി 2023 മാർച്ച് മാസത്തിൽ ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തുടർച്ചയായിട്ട് ഇത് നിഷേധിക്കുമ്പം ഞങ്ങൾ ഇതിനെതിരെ ശബ്ദിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കർത്താവ് അന്തിമ വിധിയുടെ നാളിനെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് പറയുന്നത്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെനിക്ക് വസ്ത്രം തന്നില്ല, ഞാൻ വിശന്നിരുന്നു, നിങ്ങളെനിക്ക് ആഹാരം തന്നില്ല. അന്ന് കർത്താവ് ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ അതൊക്കെയായിരുന്നു വലിയ പ്രശ്നം. ഇന്നത്തെ വലിയ പ്രശ്നം, എനിക്ക് പഠിക്കുവാൻ നിവൃത്തിയില്ലായിരുന്നു, സ്കോളർഷിപ്പ് നേടിത്തരുവാനായിട്ട് നിങ്ങൾ ഇടപെട്ടില്ല, എനിക്ക് സംവരണം ലഭിച്ചില്ല, സംവരണം നേടിത്തരുവാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ല. ഇങ്ങനെ കർത്താവ് ഞങ്ങളോട് പറയുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ സമൂഹത്തിലെ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന പ്രയാസം ഞങ്ങളുടെ പ്രയാസമാണ്. ദളിത് ക്രൈസ്തവ സഹോദരങ്ങളെ ഒറ്റപ്പെടുത്താമെന്ന് സർക്കാരുകൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായി കൊടുക്കുന്നത് വരെ കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ഔദ്യോഗിക ഐക്യവേദിയായ KCC മുൻപോട്ട് പോകും. അതോടൊപ്പം ക്രൈസ്തവ പൂർണ്ണസമയ സുവിശേഷ പ്രവർത്തക ക്ഷേമനിധി ബോർഡ് നമ്മൾ കൂടുതൽ ആവശ്യപ്പെടുന്നില്ല. മന്ത്രി ജലീൽ പറഞ്ഞത്, സർ മതം പഠിപ്പിക്കുന്നവരെ സംരക്ഷിക്കുക സർക്കാരിൻ്റെ ഉത്തരവാദിത്തം, ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ മുഴുവൻ ആൾക്കാർക്കും കൊടുത്തോട്ടെ, ഹിന്ദു സമൂഹത്തിൽ മതം പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കുന്നതിന് ഞങ്ങളെതിരല്ല. പക്ഷേ ഇവരിപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ ക്രൈസ്തവ സഹോദരങ്ങൾക്കും കൊടുക്കണം. സർക്കാരിൻ്റെ രണ്ട് രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. മദ്രസ അധ്യാപകർക്ക് കൊടുക്കുകയാണെങ്കിൽ ക്രൈസ്തവ പൂർണ്ണസമയ സുവിശേഷ പ്രവർത്തകർക്കും അതിന് സമാനമായ ബോർഡുണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. ഏറ്റവും ദുഃഖകരം, ഞങ്ങൾക്കെതിരെ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം അമെൻഡ് ചെയ്തിട്ട് മന്ത്രി ജലീൽ ചെയ്ത ഒറ്റ തെറ്റിനെയും കേരളത്തിലെ നിയമസഭയിൽ ഒരാൾ പോലും എതിർത്തില്ല. എന്ന് പറഞ്ഞാൽ കേരള നിയമസഭയിൽ ഇനിയും ക്രൈസ്തവ ആരാധനാലയങ്ങൾ പൂട്ടണം എന്നും പറഞ്ഞ് തീരുമാനമെടുത്താൽ പോലും സംസാരിക്കാൻ ആരും കാണത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ക്രൈസ്തവ വിഭാഗം എപ്പോഴും പൗരോഹിത്യവും മേൽപ്പട്ടക്കർ ബിഷപ്പുമാരെല്ലാം എപ്പോഴും സമാധാന പ്രിയരാണ്. അപ്പോൾ അക്രമവാസനയൊക്കെയുള്ള അല്ലെങ്കിൽ അതിനൊരു സാധ്യതയൊക്കെയുള്ള അവരെ അതിലൊന്നും ഉൾപ്പെടുത്താതെ പ്രീതിപ്പെടുത്തി നിർത്തുക എന്നുള്ളത് ചിലപ്പോഴൊക്കെ ചില സന്ദർഭങ്ങളിൽ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ നമ്മൾ സമാധാന പ്രിയരാകുന്നതിന് കാരണം പുരോഹിതരാണ് വിശ്വാസികൾക്ക് നേതൃത്വം നൽകുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് പുരോഹിതരെപ്പോഴും ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെന്നുള്ളതാണ്. പുരോഹിതർ പട്ടിണി വരുമ്പോൾ അവരുടെ വേദനയുടെ സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് ഞങ്ങൾ ഗവൺമെൻറ്റിനും മനുഷ്യനും ഇടയ്ക്ക് നിൽക്കുന്ന അംഗങ്ങളെന്നാണ് പുരോഹിതർ. കാരണം സുവിശേഷം പറയുകയും അവൻ പട്ടിണി കിടക്കുമ്പം കണ്ടിട്ട് വെറുതെ പോവുകയും ചെയ്യുന്നത് അത്രയും ന്യായമല്ല എന്ന് തോന്നുന്നതുകൊണ്ട് ഈ കാര്യങ്ങളിൽ പുരോഹിതർ നേതൃത്വം കൊടുക്കും. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ നീതി നിഷേധങ്ങൾ കാണുമ്പോൾ പുരോഹിതർ നേതൃത്വം കൊടുക്കും. കാരണം ഞങ്ങളാണ് ഈ വിശ്വാസികളെ കാണുന്നത്, ഈ ജനങ്ങളെ കാണുന്നത്, അവരുടെ പട്ടിണി കാണുന്നത്, അവരുടെ പ്രയാസം കാണുന്നത്. പക്ഷേ പഠിക്കാൻ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവരുടെ പ്രയാസങ്ങൾ കാണുന്നത് ഞങ്ങളാണ്. കാരണം അവരെക്കാൾ മാർക്ക് കുറഞ്ഞ അംഗങ്ങൾ, അവരെക്കാൾ മാർക്ക് കുറഞ്ഞ അവരുടെ സഹോദരൻ്റെ മക്കൾ ഹിന്ദു സർട്ടിഫിക്കറ്റോ വേറെ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് അഡ്മിഷൻ വാങ്ങി പോവുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ മാർക്കുണ്ടായിട്ട് അഡ്മിഷൻ കിട്ടാതെ നിൽക്കുകയാണ്.
വാസ്തവത്തിൽ ഇതൊക്കെ വളരെ അനീതിയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ണടച്ച് പോവുകയാണ്. പക്ഷേ അവരുടെ നൽകിക്കൊണ്ടിരുന്ന സ്കോളർഷിപ്പുകൾ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ കിടക്കുന്ന കേസിനെ കുറിച്ചൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തി അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് കാണുമ്പോൾ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളെ തന്നെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം അറിയിച്ചത്. ഞങ്ങൾ തന്നെ 12 ദിവസം വെയിൽ കൊണ്ട് നടക്കുകയായിരുന്നു പ്രതിഷേധിച്ചത്. കാരണം ഞങ്ങൾക്ക് വേറെ പ്രതിഷേധത്തിൻ്റെ മാർഗങ്ങളില്ല. ഞങ്ങളെ തന്നെ സ്വയമായിട്ട് പ്രയാസപ്പെടുത്തുകയാണ്, ഞങ്ങളെ തന്നെ വേദനിപ്പിക്കുകയായിരുന്നു. അതാണ് ഞങ്ങളുടെ പ്രതിഷേധം. പക്ഷേ ഒരു ദിവസം ഞങ്ങളുടെ വിശ്വാസികൾ ചോദിക്കും, അച്ഛാ എന്തിനാണ് നിങ്ങൾ ഈ നടന്നതെന്ന് വെയിൽ കൊണ്ട്? അന്ന് ഞങ്ങൾ തുറന്നു പറയും. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ഉണ്ടാകുന്ന ഈ പ്രയാസം, ദുരിതം, ഈ പ്രതികൂലങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് വളരെ താഴ്മയോടുകൂടിയ റിക്വസ്റ്റ്. ഞങ്ങളുടെ ജനങ്ങൾക്ക് ജീവിക്കണം. പരിഹാരം കണ്ടില്ല എങ്കിൽ അടുത്ത സമര പരിപാടി എന്തായി? ഈ യാത്രയെന്ന് പറയുന്നത് സർക്കാരിന് കൊടുക്കുന്ന ഒരു അവസരമാണ്. സർക്കാരിനിപ്പോൾ വേണമെങ്കിൽ ഇതിന് ന്യായമായ തീരുമാനം, നമ്മൾ പറയും നമുക്ക് കൂടുതലൊന്നും വേണ്ട, ന്യായമായ തീരുമാനമെടുക്കാം. എന്നാൽ അതിന് സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഇതിനെ തുടർന്ന് നിരന്തര പ്രക്ഷോഭങ്ങൾ, പ്രക്ഷോഭം എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹം ഒരിക്കലും അക്രമത്തിൻ്റെ പാതയിലേക്ക് പോകത്തില്ല എന്നുള്ളത് നമുക്കറിയാം. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ഇതിനോട് അനുകൂല തീരുമാനമെടുക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൃത്യമായി എക്സ്പോസ് ചെയ്യുകയും ജനം അതിനനുസരിച്ച് ക്രമീകരണം ചെയ്യും. രാഷ്ട്രീയ ഇച്ഛാശക്തി ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ട് എന്നത് തെളിയിക്കുവാനുള്ളൊരു അവസരമായിട്ട് ഇതിനെ ഞങ്ങൾ മാറ്റിയെടുക്കും. ഈ തരൂർജിയെ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? ഞങ്ങൾക്ക് ഒരു പ്രസ്ഥാനത്തോടും പ്രത്യേകിച്ച് മമതയില്ല. ഞങ്ങൾ തരൂരിനെ വിളിച്ചു, അതോടൊപ്പം തന്നെ ഇടതു മുന്നണി കൺവീനറായിട്ടുള്ള EP ജയരാജനെ വിളിച്ചു, BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷിനെയും വിളിച്ചു. ഞങ്ങളുടെ ഇൻവിറ്റേഷൻ ഓപ്പണാണ്. അതുമാത്രമല്ല, ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MLA MP ഞങ്ങൾ ഇതറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ ഇതിലെവിടെയെങ്കിലും ഒരിടത്ത് പങ്കെടുക്കണമെന്ന് അറിയിച്ചാണ്. ഒരുവൻ മാത്രമേ ഇതിനോട് ക്രിയാത്മകമായി റെസ്പോണ്ട് ചെയ്തുള്ളൂ. അത് സാക്ഷാൽ ശശി തരൂരാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇവിടെ വരികയും ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പ് സംബന്ധിച്ച പ്രശ്നങ്ങൾ, അത് നീതിപൂർവമാണ് എന്ന് പറയുകയും ചെയ്ത ശശി തരൂരിൻ്റെ ആ നിലപാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ്. ഞങ്ങൾ ഓപ്പണായി ഇൻവൈറ്റ് ചെയ്തു, ഒരാൾ മാത്രം റെസ്പോണ്ട് ചെയ്തു. കർത്താവ് പറയുന്നുണ്ട്, വിരുന്നിനായി പലരെയും ക്ഷണിച്ചു, എന്നാൽ ക്ഷണത്തിൽ വന്നതൊരാൾ മാത്രം. അവരകത്തിരിക്കേണ്ടവരും മറ്റുള്ളവർ പുറത്ത് നിൽക്കേണ്ടവരുമാണ്. അത്രയും ഞങ്ങൾക്കതിനെ കുറിച്ച് പറയാനുള്ളൂ. നമസ്കാരം. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ നിരവധി ശുപാർശകൾ നടപ്പിലാക്കുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹം നീതിക്കായുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.